രാഹുൽ പുഞ്ചിരിയാണെങ്കിൽ നിറച്ചിരിയാണ് പ്രിയങ്ക. ഉള്ളുനീറുമ്പോഴും മുഖത്തുണ്ടാകും മായാത്ത ആ ചിരി. ഏത് കൊടുങ്കാറ്റിലും കിടാത്ത തിരുവെട്ടം പോലെ. അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നതാണ് ചരിത്രം. ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. കേരളത്തിൽ നിന്ന് രാഹുലിന്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരുന്നു. ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പടനയിക്കുമ്പോൾ കോൺഗ്രസിന് കൈവരുന്നത് പുത്തൻ ഊർജം. സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോട്ടക്കൊത്തളങ്ങൾ വിറയ്ക്കുമെന്ന് നേതൃത്വം പ്രത്യാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ അമ്പരിപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് പ്രിയങ്ക. സ്നേഹരാഷ്ട്രീയവും ജനാധിപത്യ അവകാശങ്ങളും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് പ്രിയവുമാണ്. മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും മുഖഛായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത്. പിതാവ് രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങുകളിൽ വീട്ടുകാരെ ചേർത്ത് പിടിച്ചതും സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടിരിക്കെ തുള്ളിച്ചാടിയതും ഒരേ പ്രിയങ്കയായിരുന്നു. ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക. കോൺഗ്രസ് കാത്തുസൂക്ഷിച്ച റാണി തുറപ്പുചീട്ട. സജീവ രാഷ്ട്രീയത്തിൽ താല്പര്യം കാട്ടാതിരുന്ന പ്രിയങ്ക 2019 തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കളത്തിലിറങ്ങിയത്. 2004 പൊതു തിരഞ്ഞെടുപ്പ് മുതൽ സോണിയാഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ പ്രിയങ്കയുടെ കയ്യൊപ്പുണ്ട്. ആരാകണം എന്നതിനെപ്പറ്റി 1999 പ്രിയങ്കയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി. 10 ദിവസത്തെ വിപാസന ധ്യാനമാണ് അന്നവരെ തുണച്ചത്. പിന്നീട് ഇന്നോളം പ്രകോപിതയാകാതെ പുഞ്ചിരിയോടെ നിലകൊള്ളാൻ അന്നത്തെ ഉൾവെളിച്ചമാണ് തുണ. 2010 ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് അഹിംസാ വഴിയിലും അവർ ബഹുദൂരം സഞ്ചരിച്ചു. അറിവും അഴകും ഗാംഭീര്യവും ഒത്തുചേരുന്ന നേതാവാണ് പ്രിയങ്ക. കോട്ടൺ സാരിയുടുത്ത് ബോബ് ചെയ്ത മുടിയുമായി മുന്നിൽ വന്നു നിന്നാൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന ഭാവം. കോട്ടൺ സാരിയിൽ പൊടിക്കമ്മലിന്റെ മാത്രം ആഡംബരത്തിലും സ്റ്റൈലിഷ്. സോണിയയുടെ പകരക്കാരിയായി റായ്ബറേലിയിൽ മത്സരിച്ച് ലോകസഭയിലെത്തുമെന്ന നേരത്തെയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് സർപ്രൈസ് താരമായി പ്രിയങ്ക വയനാട്ടിലെത്തുന്നത്. ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയ്ക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസമുള്ളതിനാലാണ് പ്രിയങ്ക വോട്ട് തേടുന്നത്. ബംഗ്ലാദേശ് യുദ്ധത്തിന് ഇന്ദിരാഗാന്ധി പിന്തുണയേകിയ കലുഷിതകാലത്ത് ജനിച്ച രാഹുലിന് ഐഡിയലിസ്റ്റിക് എന്ന വിശേഷണമാണ് ചേരുക. എന്നാൽ രാജ്യത്തെ നയിക്കാൻ 56-ഇഞ്ച് നെഞ്ചളവല്ല വിശാല ഹൃദയമാണ് വേണ്ടതെന്ന് 2014 തന്നെ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച സൗമ്യതീക്ഷ്ണയായി പ്രിയങ്ക. ഉത്തർപ്രദേശിൽ അമ്മയുടെയും സഹോദരന്റെയും ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം പ്രചാരണം ഒതുക്കിയിരുന്ന പ്രിയങ്ക അടുത്തിടെയായി കേരളത്തിൽ ഉൾപ്പെടെ രാജ്യമെമ്പാടും സജീവ സാന്നിധ്യവുമായി. രാഹുൽ പറഞ്ഞതുപോലെ ഇനി വയനാടിനെ പ്രതിനിധീകരിക്കാൻ 2 പേരുണ്ടാകുമോ? പ്രിയത്തോടെയുള്ള കാത്തിരിപ്പിലാണ് നാട. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.